അസ്സലാമു അലൈക്കും, വെൽക്കം ടു ജീനസ് കിച്ചൺ. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഓട്ടട, ഞങ്ങളെ മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണത് ഓട്ടട. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് അരി പച്ചരി വെള്ളത്തിലിട്ട് എത്തി, ഇന്നലെ രാത്രി ഇട്ട് വെച്ചതാണ്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടുക. ഇതിലേക്ക് 1 കപ്പ് ചോറ്, 4-5 ചെറിയ ഉള്ളി, 1 പിടി നാളികേരം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിത് അടിച്ചെടുക്കുക. ഇതൊന്നിട്ട് പോകില്ല തോന്നുന്നുണ്ട്, അപ്പോൾ ഞാനിത് പകുതി ഇതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അടിച്ചു നോക്കട്ടെ, ഒന്നിച്ച് പോവച്ച് ഒന്നിച്ചെടുക്കുക, അല്ലെങ്കിലും 2 പ്രാവശ്യം ആക്കിയിട്ട് അടിച്ചെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുറച്ച് ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമുക്കിത് അരച്ചെടുക്കുക. നമുക്ക് മിക്സി കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുക്കാം, വളരെ കുറച്ച് വെള്ളത്തിലിട്ടോ, ഒന്നിച്ച് വയ്ക്കണ്ട, കുറച്ച് വെച്ചിട്ട് നമുക്കിത് വല്ലാതെ ലൂസായാൽ നമ്മുടെ ഓട്ടർ ശരിയാവില്ല. നോക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് 1 ദോശമാവിൻ്റെ ലൂസിലാണ് ഇട്ടത് വേണ്ടത്. നമ്മുടെ ബാറ്ററി അല്ല, സീ വെള്ളപ്പം പോലെ ലൂസായിട്ടല്ല, കുറച്ച് ടൈറ്റ് ബാറ്ററായിട്ട് ഇവിടെ ഒഴിക്കാൻ തോന്നുന്നു. ഇനിയിപ്പോൾ വല്ലാതെ ലൂസായി പോയി അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്താലും മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓട്ടട ചുട്ടെടുക്കും. മൺചട്ടിയിലെ വെച്ചത്, മൺചട്ടി പുതിയതായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം 4 എണ്ണം ചുട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇത്തിരി എണ്ണ വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അത് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് ഇതാ നമ്മുടെ മാവ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക. മൺചട്ടിയിൽ നമ്മൾ നല്ലവണ്ണം ആരെടുത്ത് നല്ല ഭംഗിയിൽ വരുള്ളൂ. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ രണ്ടും ഇതുപോലെ വരും നമ്മുടെ ഓട്ടട. സൂപ്പർ ഓട്ടട അല്ലേ, ചൂടുണ്ട് കേട്ടോ, നല്ല ഓട്ടയുള്ള ഓട്ടട റെഡി. ബാക്കിയും കൂടെ ചുട്ടെടുക്കണ്ട കേട്ടോ. കുറച്ച് സമയം വേണം അത് വേവാനായിട്ട്. നമ്മളൊരു ഒരു 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലൊന്നും ഇങ്ങനെ വെന്തതിന് ശേഷം നമ്മൾ തീയെന്ന് കുറച്ച് കൊടുക്കുക. അത് പറ്റ സിമ്മാക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേവ്, അടിഭാഗം ഇങ്ങനെ വരും. വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ എന്തെങ്കിലും ഒഴിച്ചാലേ നമുക്കിത് പെട്ടെന്ന് കിട്ടുള്ളൂ. മറ്റത് നമ്മുടെ ചട്ടി പുതിയതായതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയതാ നമ്മുടെ ഓട്ടട. ചട്ടി ഭയങ്കരമായിട്ട് പുകയാണ്, നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും 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 1 കൈയിലോ 1.5 കൈയിലോ നല്ല കുഴിയുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 കൈയിലോ ഒഴിക്കുന്നത്. കുഴിയിലായതുകൊണ്ട് അല്ലെങ്കിൽ 1.5 കൈയിലൊക്കെ ഒഴിച്ചിട്ട് മതി. അപ്പോൾ പറ്റ കുഞ്ഞപ്പാവൂലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ കത്തിയിട്ട് പിന്നെ ഒന്ന് തീയ് കുറച്ച് കുറച്ച് കൊടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എണ്ണ തേക്കാനേ ഷൂട്ട് ചെയ്തിട്ട് മറന്നു. ഓരോ അപ്പം ചൂടുമ്പോഴും എണ്ണ തേക്കണം മൺചട്ടിയിലാകുമ്പോൾ. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ അങ്ങനെ ആരെടുത്ത് വരില്ല. എന്താ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ മുട്ടക്കറിയോ ചട്നിയോ ഒക്കെ കോമ്പിനേഷനായിട്ട് ചെയ്യാം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഫുൾ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഓട്ടട റെഡി. അപ്പോൾ താങ്ക് യു.